ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി എൻ ലേണേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് പാർട്ടിലെ പ്രവൃത്തിയും ഊർജവും, ഊർജവും അതിൻ്റെ പരിവർത്തനവും എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഊർജം എന്ന ഭാഗം ഫിസിക്സിലെ പ്രധാനപ്പെട്ട ഭാഗം ആയതിനാൽ നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം പ്രവൃത്തി അഥവാ വർക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് പ്രവൃത്തി? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരമുണ്ടായാൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ എന്താണ് പ്രവൃത്തി അഥവാ വർക്ക്? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരമുണ്ടായാൽ, അതായത് സ്ഥാനചലനമുണ്ടായാൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ പ്രവൃത്തി ഈസ് ഇക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം. അപ്പോൾ പ്രവൃത്തിയുടെ ഇക്വേഷനാണ് പ്രവൃത്തി ഈസ് ഇക്വൽ ടു ബലം ഇൻറ്റു സ്ഥാനാന്തരം, അതായത് ഡബ്ല്യു ഈസ് ഇക്വൽ ടു എഫ് ഇൻറ്റു എസ്. ഡബ്ല്യു മീൻസ് വർക്ക്, എഫ് ഇൻറ്റു ഫോഴ്സ്. അതുപോലെ തന്നെ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ജൂളാണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ജെ ആണ്. അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. അതുപോലെ തന്നെ പ്രവൃത്തിയുടെ വേറൊരു യൂണിറ്റ് ചോദിച്ചാൽ അത് ന്യൂട്ടൺ മീറ്ററാണ്. ക്യാപിറ്റൽ എന്നും സ്മാൾ എമ്മും എഴുതാം. അപ്പോൾ പ്രവൃത്തിയുടെ വേറൊരു യൂണിറ്റ് ചോദിച്ചാൽ അത് ന്യൂട്ടൺ മീറ്റർ എഴുതാം, എൻ എം. അതുപോലെ തന്നെ 1000 ജൂൾ ഇസിക്കൽ ടു 1 കിലോ ജൂളാണ്. അപ്പോൾ 1000 ജൂൾ എന്ന് പറയുന്നത് എത്രയാണ്? 1 കിലോ ജൂളാണ്. അതുപോലെ തന്നെ 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് അതിൻ്റെ ഡാഷ്, 1 ജൂൾ. അപ്പോൾ എന്താണ് 1 ജൂൾ? 100 ഗ്രാം മാസുള്ള, അതായത് 100 g മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് അതിൻ്റെ എന്ത്? 1 ജൂൾ. അപ്പോൾ എന്താണ് പ്രവൃത്തി അഥവാ വർക്ക്? ഒരു വസ്തുവിൽ, അതായത് ഏതെങ്കിലും ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലേക്ക് സ്ഥാനാന്തരമുണ്ടായാൽ, അതായത് സ്ഥാനചലനമുണ്ടായാൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ അത് ജൂളാണ്. അതുപോലെ പ്രവൃത്തിയുടെ വേറൊരു യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ. അതുപോലെ തന്നെ 1000 ജൂൾ ഇസിക്കൽ ടു ഡാഷ് എന്ന് വെച്ചാൽ 1 കിലോ ജൂളാണ്. അതുപോലെ 100 g മാസുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് ഡാഷ് എന്ന് ചോദിച്ചാൽ അത് 1 ജൂളാണ്. അടുത്തത് പവർ എന്താണെന്ന് നോക്കാം. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പവർ? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പവറിൻ്റെ ഇക്വേഷനാണ് പ്രവൃത്തി ബൈ സമയം, അതായത് ഡബ്ല്യു ബൈ ടി. പവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ പി ആണ്. ഇതിൻ്റെ ഇക്വേഷൻ പവർ ഈസ് ഇക്വൽ ടു പ്രവൃത്തി ബൈ സമയം, അതായത് വർക്ക് ബൈ ടൈം. അതുപോലെ തന്നെ പവറിൻ്റെ യൂണിറ്റുകൾ ചോദിക്കാം. ഇതെന്താണ്? വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ കുതിര ശക്തി, ഹോഴ്സ് പവർ, എച്ച് പി, ഇതൊക്കെ പവറിൻ്റെ യൂണിറ്റുകളാണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റുകൾ എന്താണ്? വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്, അതായത് ഡബ്ല്യു ഓർ ജെ ബാർ എസ്. വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്, അതായത് ഡബ്ല്യു അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. അതുപോലെ കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ അല്ലെങ്കിൽ എച്ച് പി, ഇതെല്ലാം പവറിൻ്റെ യൂണിറ്റായിട്ട് എഴുതാം. അപ്പോൾ എന്താണ് പവർ? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് പവർ എന്ന് വിളിക്കുന്നത്. പവറിൻ്റെ യൂണിറ്റ് ചോദിക്കാം. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കുതിരശക്തി, ഹോഴ്സ് പവർ, ഇതൊക്കെ പറയാം. അതുപോലെ തന്നെ പവറിൻ്റെ ഇക്വേഷനാണ് പവർ ഈസ് ഇക്വൽ ടു പ്രവൃത്തി ബൈ സമയം, ഡബ്ല്യു ബൈ ടി, വർക്ക് ബൈ ടൈം. അടുത്തത് ഊർജം എന്താണെന്ന് നോക്കാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. അപ്പോൾ എന്താണ് ഊർജം? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഊർജത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ജൂളാണ്. അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് വിളിക്കുന്നത്. അതുപോലെ ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ് ജൂൾ.
അതുപോലെ തന്നെ ഒരു ജൂൾ എന്നത് 10^7 ഇർഗാണ്. അതുപോലെ തന്നെ ഊർജത്തിൻ്റെ CGS യൂണിറ്റാണ് ഇർഗ്. അപ്പോൾ ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്? ഇർഗാണ്. ഒരു ജൂൾ ഇസിക്കൽ ടു 10^7 ഇർഗാണ്. അതുപോലെ ഒരു വാട്ട് അവർ ഇസിക്കൽ ടു 3600 ജൂളാണ്. അപ്പോൾ ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന SI യൂണിറ്റാണ് ജൂൾ. ഒരു ജൂൾ എന്നത് 10^7 ഇർഗാണ്. ഊർജത്തിൻ്റെ CGSലെ യൂണിറ്റാണ് ഇർഗ്. അതുപോലെ തന്നെ ഊർജം അഥവാ എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. എന്നാൽ ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാരാണെന്ന് വെച്ചാൽ അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അപ്പോൾ ഊർജം അഥവാ എനർജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാരാണ്? തോമസ് യങ് ആണ്. അതുപോലെ ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാരാണെന്ന് വെച്ചാൽ അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുപോലെ തന്നെ ഒരു വസ്തുവിനതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. അപ്പോൾ ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജത്തെ എന്ത് വിളിക്കുന്നു? ഗതികോർജം എന്ന്. അതുപോലെ സ്ഥാനം കൊണ്ട് രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. അപ്പോൾ ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. അതുപോലെ സ്ഥാനം കൊണ്ട് രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. അതുപോലെ തന്നെ ഗതികോർജം ഇസിക്കൽ ടു 1/2 mv². അപ്പോൾ ഗതികോർജത്തിൻ്റെ ഇക്വേഷൻ കെ ഇസിക്കൽ ടു 1/2 mv². അതുപോലെ സ്ഥിതികോർജം ഇസിക്കൽ ടു mgh. എന്താണ് എം? എം ഇസിക്കൽ ടു വസ്തുവിൻ്റെ പിണ്ഡം. വി ഇസിക്കൽ ടു വസ്തുവിൻ്റെ പ്രവേഗം. ജി ഇസിക്കൽ ടു ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം. എച്ച് ഇസിക്കൽ ടു ഹൈറ്റ്. അപ്പോൾ സ്ഥാനം കൊണ്ട് രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥിതികോർജം ഇസിക്കൽ ടു mgh. എം എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ പിണ്ഡം. ജി എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം. എച്ച് എന്ന് പറഞ്ഞാൽ ഉയരം. അതുപോലെ സ്ഥാനം കൊണ്ട് രൂപമാറ്റം കൊണ്ടും വസ്തുവിന് ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. അതുപോലെ ഒരു വസ്തുവിനതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം കെ ഇസിക്കൽ ടു 1/2 mv². എം മീൻസ് വസ്തുവിൻ്റെ പിണ്ഡം. വി മീൻസ് വസ്തുവിൻ്റെ പ്രവേഗം. അതുപോലെ തന്നെ പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജം ഏതാണെന്ന് വെച്ചാൽ അത് ഗതികോർജമാണ്. അതായത് ഗതികോർജത്തിന് എക്സാമ്പിൾ ചോദിച്ചാൽ അത് പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം തുടങ്ങിയവയൊക്കെ പറയാം. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്ക, ഓടുന്ന വാഹനം, ഇതൊക്കെ ഗതികോർജത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ ഗതികോർജത്തിൻ്റെ എക്സാമ്പിളാണ് പായുന്ന ബുള്ളറ്റ്, ഉരുളുന്ന കല്ല്, വീഴുന്ന വസ്തുക്കൾ, ഒഴുകുന്ന ജലം, ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകൾ, അതുപോലെ ഓടുന്ന വാഹനം തുടങ്ങിയൊക്കെ ഗതികോർജത്തിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏതാണെന്ന് വെച്ചാൽ അത് സ്ഥിതികോർജമാണ്. അപ്പോൾ ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്. അതുപോലെ തന്നെ ഒരു ടാങ്കിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം ചോദിച്ചാൽ അതും സ്ഥിതികോർജമാണ്. അപ്പോൾ ജലസംഭരണിയിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം ചോദിച്ചാൽ അത് സ്ഥിതികോർജമാണ്. അതുപോലെ ഒരു ടാങ്കിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം ചോദിച്ചാൽ അതും സ്ഥിതികോർജമാണ്. അതുപോലെ തന്നെ അമർത്തി വച്ചിരിക്കുന്ന സ്പ്രിങ്ങിൽ സ്ട്രെയിൻ കാരണം ലഭ്യമാകുന്ന ഊർജം എന്താണെന്ന് വെച്ചാൽ അതും സ്ഥിതികോർജമാണ്. അപ്പോൾ അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിങ്ങിൽ സ്ട്രെയിൻ കാരണം ലഭ്യമാകുന്ന ഊർജം ഏതാണെന്ന് വെച്ചാൽ അത് സ്ഥിതികോർജമാണ്. അപ്പോൾ ഗതികോർജവും സ്ഥിതികോർജം എന്താണെന്ന് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എന്താണെന്ന് വെച്ചാൽ എത്രയാണ്? 0 ആയിരിക്കും. അപ്പോൾ തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാവുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം എത്രയായിരിക്കും? 4 ഇരട്ടിയാകുന്നു. അപ്പോൾ
ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാകുകയാണെങ്കിൽ അതിൻ്റെ ഗതികോർജം എത്രയായിരിക്കും? 4 ഇരട്ടിയായിരിക്കും. അതുപോലെ തന്നെ ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം എന്താകുന്നു? കൂടുന്നു. അപ്പോൾ ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. അതുപോലെ വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതനുസരിച്ച് ഗതികോർജം കൂടുന്നു. അപ്പോൾ വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. അതുപോലെ ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. അപ്പോൾ തിരിഞ്ഞു പോകരുത്. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. അതുപോലെ വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. അതുപോലെ തന്നെ ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുന്നു. എന്നാൽ സ്ഥിതികോർജത്തിന് എന്ത് സംഭവിക്കുന്നു? കൂടുന്നു. അപ്പോൾ ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുന്നു. അപ്പോൾ സ്ഥിതികോർജം കൂടുന്നു. തിരിയരുത്. ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയുന്നു, അതേസമയം തന്നെ സ്ഥിതികോർജം കൂടുന്നു. അതുപോലെ തന്നെ സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? കുറഞ്ഞു വരുന്നു. അപ്പോൾ സ്വതന്ത്രമായി ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം താഴേക്ക് വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ സൂര്യനിലെ ഊർജോൽപാദനത്തിനെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഹാൻസ് ബേത്ത് ആണ്. അപ്പോൾ ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടമാരാണ്? സൂര്യനാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സൂര്യനിലെ ഊർജോൽപാദനത്തിനെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ഹാൻസ് ബേത്ത് ആണ്. അതുപോലെ തന്നെ ഭൂമിയിലെ മുഖ്യ ഊർജ സ്രോതസ്സുകൾ ചോദിച്ചാൽ എന്തെഴുതാം? കാറ്റ്, ജലം, തിരമാലകൾ, ജൈവപിണ്ഡം അഥവാ ബയോമാസ്, ബയോഗ്യാസ് തുടങ്ങിയവയാണ്. അപ്പോൾ ഭൂമിയിലെ മുഖ്യ ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? കാറ്റ്, ജലം, തിരമാലകൾ, ജൈവപിണ്ഡം അഥവാ ബയോമാസ്, അതുപോലെ ബയോഗ്യാസ് തുടങ്ങിയവ. ഇതിൽ തന്നെ പുനഃസ്ഥാപിക്കാവുന്ന ഊർജ സ്രോതസ്സുകളാണ് സൗരോർജം, ജലശക്തി, ബയോഗ്യാസ്, ജൈവപിണ്ഡം തുടങ്ങിയവ. അപ്പോൾ ഊർജ സ്രോതസ്സുകൾ 2 തരത്തിലുണ്ട്. പുനഃസ്ഥാപിക്കാവുന്നവയും പുനഃസ്ഥാപിക്കാൻ സാധ്യതയില്ലാത്തവയും, അതായത് റിന്യൂവബിളും നോൺ റിന്യൂവബിളും. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിളാണ് സൗരോർജം, ജലശക്തി, ബയോഗ്യാസ്, ജൈവപിണ്ഡം തുടങ്ങിയവ. എന്നാൽ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിൾ എന്നാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയവ. അപ്പോൾ രണ്ടും തിരിഞ്ഞു പോകരുത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ് സൗരോർജം, ജലശക്തി, ബയോഗ്യാസ്, ജൈവപിണ്ഡം തുടങ്ങിയവ. അതുപോലെ പുനഃസ്ഥാപിക്കാൻ സാധ്യതയില്ലാത്തതാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം തുടങ്ങിയവ. അതുപോലെ തന്നെ സൂര്യനിലെ ഊർജോൽപാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത്. അതുപോലെ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ചോദിച്ചാൽ അത് സോളാർ സെല്ലാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ. അതുപോലെ തന്നെ സൗരോർജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾക്ക് എക്സാമ്പിളാണ് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയവ. അപ്പോൾ സൗരോർജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയവ. അതുപോലെ തന്നെ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഗാൽവനിക് സെൽ അഥവാ വോൾട്ടായിക് സെൽ. അപ്പോൾ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം എന്താണ്? ഗാൽവനിക് സെൽ അഥവാ വോൾട്ടായിക് സെൽ. അതുപോലെ തന്നെ വൈദ്യുതോർജ്ജം രാസോർജമാക്കി മാറ്റുന്ന ഉപകരണം ചോദിച്ചാൽ അത് ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. അപ്പോൾ വൈദ്യുതോർജ്ജം രാസോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ഇലക്ട്രോളിറ്റിക് സെൽ. അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ചോദിച്ചാൽ എന്ത് പറയും? ന്യൂക്ലിയർ ഊർജം താപോർജവും യാന്ത്രികോർജവും വൈദ്യുതോർജ്ജവുമായി മാറുന്നു.
അപ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് ന്യൂക്ലിയർ ഊർജം താപോർജവും യാന്ത്രികോർജവും വൈദ്യുതോർജവുമായി മാറ്റപ്പെടുന്നു. അതുപോലെ തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് രാസോർജം താപോർജവും യാന്ത്രികോർജവും വൈദ്യുതോർജവുമായി മാറ്റപ്പെടുന്നു. അപ്പോൾ തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? രാസോർജം താപോർജവും യാന്ത്രികോർജവും വൈദ്യുതോർജവുമാക്കി മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? സ്ഥിതികോർജം ഗതികോർജവും യാന്ത്രികോർജവും വൈദ്യുതോർജവുമാക്കി മാറ്റപ്പെടുന്നു. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണ്? സ്ഥിതികോർജം ഗതികോർജവും യാന്ത്രികോർജവും വൈദ്യുതോർജവുമാക്കി മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫിഷൻ എന്നിവയെ നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജമായി മാറുന്നു. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ ന്യൂക്ലിയർ ഫിഷൻ എന്നിവയിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജമായി മാറുന്നു. ഊർജ സംരക്ഷണ നിയമം എന്താണെന്ന് നോക്കാം. ഊർജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജം നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. അപ്പോൾ എന്താണ് ഊർജ സംരക്ഷണ നിയമം? ഊർജത്തെ പുതുതായി സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. എന്നാൽ ഊർജ നഷ്ടമോ ലാഭമോ കൂടാതെ ഒരു രൂപത്തിലുള്ള ഊർജത്തെ മറ്റൊരു രൂപത്തിലുള്ള ഊർജമാക്കി മാറ്റാൻ കഴിയുന്നു. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. ഊർജ സംരക്ഷണ നിയമത്തിൽ ഈ സമം എം സി സ്ക്വയർ എന്ന സമവാക്യം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുപോലെ ഈ സമം എം സി സ്ക്വയർഡ് എന്ന സമവാക്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഐൻസ്റ്റീൻ്റെ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തമാണ്. അപ്പോൾ ഈ സമം എം സി സ്ക്വയർഡ് എന്ന സമവാക്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? ഐൻസ്റ്റീൻ്റെ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തമാണ്. ഇതിൽ ഈ സമം എം സി സ്ക്വയർ, ഇതിൽ ഇ എന്നത് ഊർജത്തെയും എം എന്നത് വസ്തുവിൻ്റെ പിണ്ഡത്തെയും സി എന്നത് പ്രകാശത്തിൻ്റെ പ്രവേഗത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സമവാക്യം എന്താണ്? ഇ സമം എം സി സ്ക്വയർ. ഇ എന്നത് ഊർജത്തെയും എം എന്നത് വസ്തുവിൻ്റെ പിണ്ഡത്തെയും സി എന്നത് പ്രകാശത്തിൻ്റെ പ്രവേഗത്തെയും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഐൻസ്റ്റീൻ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം ചോദിച്ചാൽ 1905. അപ്പോൾ ഐൻസ്റ്റീൻ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം എന്നാണ്? 1905. അതുപോലെ തന്നെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം അഥവാ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ചത് 1915. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം അഥവാ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നത് അവതരിപ്പിച്ച വർഷം 1915. അതുപോലെ തന്നെ ഐൻസ്റ്റീനോടുള്ള ആദര സൂചകമായി ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ 100-ാം വർഷമായ 2005 ഭൗതികശാസ്ത്ര വർഷമായി ആചരിച്ചു. അപ്പോൾ ഭൗതികശാസ്ത്ര വർഷമായി ആചരിച്ചത് 2005. ഇതെന്തിനാണ്? ഐൻസ്റ്റീനോടുള്ള ആദര സൂചകമായി ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100-ാം വർഷത്തിലാണ് ഭൗതികശാസ്ത്ര വർഷമായി ആചരിച്ചത്. അത് 2005. അപ്പോൾ ഭൗതികശാസ്ത്ര വർഷമായി ആചരിച്ചത് 2005. ഇത് ആൽബർട്ട് ഐൻസ്റ്റീനോടുള്ള ആദര സൂചകമായി ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ 100-ാം വർഷത്തിലാണ് ഭൗതികശാസ്ത്ര വർഷമായി ആചരിച്ചത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിച്ച വർഷം 1905. അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം അഥവാ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അവതരിപ്പിച്ച വർഷം 1915. അപ്പോൾ ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ദേശീയ ഊർജ സംരക്ഷണ ദിനം 14 December. അപ്പോൾ ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുപോലെ ദേശീയ ഊർജ സംരക്ഷണ ദിനം ചോദിച്ചാൽ അത് 14 December. അതുപോലെ തന്നെ ആധുനിക ഭൗതികശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുപോലെ
ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആൽബർട്ട് ഐൻസ്റ്റീൻ ലഭിച്ചത് 1921. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിന് ആൽബർട്ട് ഐൻസ്റ്റീന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതെന്നാണ്, 1921. അതുപോലെ തന്നെ തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസേസ് ഇൻ ഹ്യൂമനിസം, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്, ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ് തുടങ്ങിയവ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പ്രമുഖ കൃതികളാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കൃതികളാണ് തിയറി ഓഫ് റിലേറ്റിവിറ്റി, എസേസ് ഇൻ ഹ്യൂമനിസം, ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്, ദ വേൾഡ് ആസ് ഐ സീ ഇറ്റ് എന്നിവ ആരുടെ കൃതികളാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കൃതികളാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വ്യക്തമായ വിശദീകരണം നൽകിയതിനാണ് ആൽബർട്ട് ഐൻസ്റ്റീന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ കിട്ടിയത്. അത് 1921. അപ്പോൾ ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അതുപോലെ ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നതും ആൽബർട്ട് ഐൻസ്റ്റീനെയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഊർജ സമവാക്യമാണ് E=mc². അതുപോലെ തന്നെ 1905 വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തവും 1915 പൊതു ആപേക്ഷിക സിദ്ധാന്തവും അവതരിപ്പിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. അപ്പോൾ ഊർജ സംരക്ഷണ നിയമവും അത് അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനും ആരാണെന്ന് എല്ലാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് സയൻസ് പാർട്ടിലെ പ്രവൃത്തിയും ഊർജവും ഊർജവും അതിൻ്റെ പരിവർത്തനവും എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ വരാവുന്നത് കൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു.